നമസ്കാരം. സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി യൂട്യൂബ് ചാനൽ വൈദ്യർ ടി വിയിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ 75 വർഷവും 1921 മലബാർ മഹാസമരത്തിന് 100 വർഷവും പൂർത്തിയായ ഈ ഘട്ടത്തിൽ നവംബർ 23 നമ്മൾ ഓർമ്മിക്കേണ്ട പ്രത്യേക നാമമാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര രംഗത്ത് പ്രത്യേകിച്ചും മുസ്ലിങ്ങളെ ദേശീയ പ്രസ്ഥാനവുമായി അടുപ്പിച്ച ധീര പോരാളിയായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനമാണ് നവംബർ 23. 2021 അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനം ആചരിക്കുമ്പോൾ വർത്തമാന ഇന്ത്യ എത്തിയിരിക്കുന്ന സ്ഥിതിവിശേഷം പരിശോധിക്കപ്പെടണം എന്ന ചിന്തയാണ് യഥാർത്ഥത്തിൽ പങ്കുവയ്ക്കുവാനുള്ളത്. ജാതീയമായും വർഗീയമായും മതപരമായും സെക്യുലർ ഇന്ത്യയെ വിഭജിക്കുവാൻ ഓങ്ങി നിൽക്കുന്നവർക്ക് മുൻപിൽ എന്തായിരുന്നു മുസ്ലിം ദേശീയത എന്നും ഇന്ത്യൻ മതേതരത്വത്തിനു വേണ്ടി നിലകൊണ്ട ഗാന്ധിജിയുമായി ചേർന്ന് പ്രവർത്തിച്ച ഖിലാഫത്ത് പ്രസ്ഥാനം, നിസ്സഹകരണ പ്രസ്ഥാനം, കുടിയാൻ പ്രസ്ഥാനം തുടങ്ങി മലബാറിൽ വിശിഷ്യ വേരോടിയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിലുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലുള്ള പങ്ക് വിശകലനങ്ങൾക്ക് വിധേയമാക്കുന്ന ഒരു ഘട്ടമാണ് ഇത് എന്ന് നമുക്കറിയാം. നമ്മൾ പല കാര്യങ്ങളെയും ചില മുൻവിധികളുടെ അടിസ്ഥാനത്തിൽ ചില തെറ്റിദ്ധാരണകൾ സ്വാഭാവികമായി ജനിപ്പിക്കുക എന്ന ചിന്തയോടുകൂടി പ്രവർത്തിക്കുന്ന ചില ശക്തികൾ വളർന്നു വരുന്ന ഘട്ടത്തിലാണ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഓർമ്മദിനം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മലബാർ മഹാസമരം എന്നത് നമുക്കറിയാം, അത് 1921 മാത്രം ഒരു സമരമായിരുന്നില്ല. 1836 തുടങ്ങി 1922 അടിച്ചമർത്തപ്പെട്ട മഹാസ്വാതന്ത്ര്യ സമരമായാണ് മലബാർ സമരത്തെ കാണേണ്ടത് എന്ന് ചരിത്രകാരന്മാർ നമ്മെ പല ഘട്ടങ്ങളിൽ ബോധിപ്പിച്ചിട്ടുണ്ട്, ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എന്തായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഉൾപ്പെടെ ആ നിരയിലെ ഈ മൊയ്തുമൗലവി, KP കേശവമേനോൻ, K മാധവൻ നായർ, അതുപോലെ തന്നെ MP നാരായണ മേനോൻ ഉൾപ്പെടെയുള്ള ആ കാലഘട്ടത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജി, അലി മുസ്ലിയാർ ഉൾപ്പെടെയുള്ള ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർന്ന് പ്രവർത്തിച്ച അന്നത്തെ ദേശീയ നേതാക്കൾ, ഇത്തരത്തിൽ ഈ സമൂഹത്തെ ഉണർത്തിയത് എന്തായിരുന്നു എന്ന ചിന്ത ഓർമ്മിക്കുവാൻ കൂടി തീർച്ചയായും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഓർമ്മദിനം സഹായകമാകണം എന്നതുകൂടിയാണ് മലബാർ മഹാസമരവുമായി ബന്ധപ്പെട്ട 2 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കുന്ന മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി ചരിത്ര വിദ്യാർത്ഥികൾക്കും ചരിത്ര കുതുകികൾക്കും സാമാന്യ ജനങ്ങൾക്കു മുമ്പിലും സമർപ്പിക്കുന്ന ചില കാര്യങ്ങൾ. നമ്മുടെ മലബാർ സമരവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങൾ ഉൾപ്പെടെ അത്തരം പ്രദേശങ്ങളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന, അന്ന് സ്വാതന്ത്ര്യ സമര കുടുംബത്തിൽ പിറന്ന, അതിൻ്റെ പിന്തുടർച്ചക്കാർ ഇന്ന് അറിയുന്ന അനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാം പുതിയ തലമുറയുമായി പങ്കുവെപ്പിക്കണം എന്നുള്ളത് കൂടിയാണ് അക്കാദമി ആഗ്രഹിക്കുന്നത്. നമ്മൾ മലബാർ മഹാസമരത്തെ, അതിൻ്റെ 100-ാം വർഷത്തെ ആഘോഷിക്കുകയല്ല ചെയ്യുന്നത്, അത് ഓർമ്മിപ്പിക്കുകയാണ്, അനുസ്മരിക്കുക മാത്രമാണ് ചെയ്യുന്നത്.
ഈ ഘട്ടത്തിലാണ് ഈ നവംബറിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അബ്ദുറഹ്മാൻ സാഹിബ് എന്ന ദേശീയ സ്വാതന്ത്ര്യ സമര സേനാനിയെ, അദ്ദേഹം മുന്നോട്ട് വെച്ച ചിന്തയെ, പ്രത്യേകിച്ചും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ദേശവിരുദ്ധരാണ് എന്ന് പേർത്തും പേർത്തും പ്രഖ്യാപിക്കപ്പെടുന്ന ഈ ഘട്ടത്തിൽ മാതൃഭൂമിയുടെ സംരക്ഷണമെന്നത്, മാതൃഭൂമിയുടെ മോചനമെന്നത്, മാതൃഭൂമി പിടിവിട്ട് പോകാതിരിക്കാൻ ഇതിനെ സംരക്ഷിക്കുന്നത് ഈമാനിൻ്റെ അഥവാ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് മുസ്ലിങ്ങളെ ഉൾപ്പെടെ ഉത്ബോധിപ്പിച്ച സമരനായകനായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. അദ്ദേഹത്തിൻ്റെ ചിന്ത, അദ്ദേഹം പ്രവർത്തിച്ച ധാര, അത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി ഏതായിരുന്നു എന്നുള്ളത്. മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തം നമ്പൂതിരിപ്പാട് ഉൾപ്പെടെ എം പി നാരായണ മേനോനും കെ മാധവൻ നായരും കെ പി കേശവ മേനോനുമെല്ലാം നമുക്ക് മുമ്പിൽ അദ്ദേഹത്തെ വരച്ച് കാണിക്കുന്നുണ്ട്. കാരണം സ്വാതന്ത്ര്യം കാണുന്നതിന് മുമ്പ് കാലയവനികക്കുള്ളിൽ മറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേരിട്ട് അനുഭവിക്കാൻ സാധിച്ചില്ല. 1945 നവംബർ 23 കൊടിയത്തൂരിൽ ഒരു പ്രസംഗം കഴിഞ്ഞ ശേഷം മടങ്ങുമ്പോൾ കാലയവനികക്കുള്ളിലേക്ക് മറഞ്ഞ ആ സ്വാതന്ത്ര്യ സമര സേനാനിയെ കേരളത്തിൻ്റെ ജ്വലിക്കുന്ന സിംഹമായി, പോരാടുന്ന പോരാളിയായി കൈരളി മലയാളി ഏറ്റെടുത്തത് അദ്ദേഹത്തിൻ്റെ ദേശസ്നേഹത്തിനുള്ള ആദരം കൂടിയായിരുന്നു. അദ്ദേഹം ദേശീയ മുസ്ലിങ്ങളെ ഉൾപ്പെടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കാൻ ഖിലാഫത്ത് പ്രസ്ഥാനത്തെയും ഗാന്ധിജിയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അത്തരത്തിലൊരു പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് കൂടിയായിരുന്നു എന്നത് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ 1921 നൂറ് വർഷം പൂർത്തിയായ ഈ ഘട്ടത്തിൽ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഓർമ്മ ദിനം നടക്കുന്ന ഈ നൂറാം വാർഷികത്തിൽ, മലബാർ സമരവുമായി ബന്ധപ്പെട്ട നൂറാം വാർഷികത്തിൽ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പുതിയ തലമുറയുമായി പങ്കുവെക്കാനുണ്ട്. അവരുടെ ദേശസ്നേഹത്തെക്കുറിച്ച്, അവർ പ്രചരിപ്പിച്ച മതനിരപേക്ഷ ചിന്തകളെക്കുറിച്ചൊക്കെ പുതിയ തലമുറയുമായി പങ്കുവെക്കുക എന്നുള്ളതാണ് ചരിത്രം ബോധ്യമായവരുടെ ഉത്തരവാദിത്വം. അത്തരത്തിലുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്ന, വിവരങ്ങൾ വിനിമയം ചെയ്യപ്പെടുന്ന, ചരിത്രത്തെ സത്യസന്ധമായി സമീപിക്കുന്ന, കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി ചരിത്രത്തെ സമീപിക്കുന്ന ഒരു തലമുറ വളർന്നു വരുവാൻ നമ്മൾ ചരിത്രമറിയുന്നവർ, ചരിത്രം പരിശോധിക്കുന്നവർ തീർച്ചയായും രംഗത്ത് വരണം എന്നുള്ളതാണ് ഈ ദിവസത്തെ സ്മരിച്ചുകൊണ്ട് മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമി മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമുൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിത ചാക്രികത എത്രമാത്രം ദേശസ്നേഹപരമായിരുന്നു എന്ന ചിന്ത പുതിയ തലമുറയെ ബോധ്യപ്പെടുത്തുവാൻ എല്ലാവരും മുന്നണിയിലുണ്ടാവണം എന്നതുകൂടി അഭ്യർത്ഥിക്കുന്നു. നന്ദി.